ഹലോ ഫ്രണ്ട്സ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഹൈക്കോടതിയിൽ സമർപ്പിച്ച താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെറ്റീഷനിൽ വന്ന കോടതി വിധിയിൽ ഈ കാണുന്ന ഭാഗം എത്ര പേർ ശ്രദ്ധിച്ചു കാണും എന്നുറപ്പില്ല ശ്രീ വിനോദിനെ കരുതേച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒട്ടുമുക്കാലും ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു കൺസ്യൂമർ അല്ല കെ സി ബിയുടെ ഒരു കൺസ്യൂമർ അല്ല ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡുമായി നേരിട്ട് പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്ന ഏതൊരു ഉപഭോക്താവിന് വേണ്ടിയും ഈ വാതിലുകൾ കിടക്കും കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വി കീപ് ഓൾ ദ കണ്ടൻഷൻസ് ഓപ്പൺ ആസ് ആസൻ വെൻ എ ചലഞ്ച് ഈസ് ചലസ് റൈസ്ഡ് ബൈഫക്റ്റഡ് പാർട്ടി സച്ച് ആസ് എ കൺസ്യൂമർ ഓഫ് ദ റെസ്പോണ്ടന്റ് ബോർഡ് അപ്പോൾ കെ ഐ സി ബിയുടെ ഏതൊരു കൺസ്യൂമറിനും അവർക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുവാൻ ഈ കോടതിയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് നമുക്ക് ഈ വിധിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്ന് പ്രവേശിക്കാം അദ്ദേഹം ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് പത്തേ ഒമ്പതിനാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനൊന്നേ ഒമ്പതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് നടന്നു പന്ത്രണ്ടാം തീയതി തന്നെ പിന്നെ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഫൈനലി ഇത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നിനുമാണ് ഇതിനിടയ്ക്കുള്ള സ്റ്റേജുകൾ പരിശോധിച്ചാൽ പന്ത്രണ്ട് ഒമ്പതിന് നടന്ന ഹിയറിങ് മാറ്റു അതിൻ്റെ റീസൺ ഇതാണ് റെസ്പോണ്ടൻസ് ആർ ഡയറക്റ്റ് ടു ഫയൽ എ സ്റ്റേറ്റ്മെൻറ്റ് റെസ്പോണ്ടൻസ് കെ എ സി ബി അവർക്കവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുവാനായിട്ട് സമയം വേണ്ടിയതുകൊണ്ട് അത് മാറ്റിവെച്ചു മുപ്പതിന് മാറ്റിവെച്ചു അടുത്ത മുപ്പതിന് ഹിയറിംഗ് വന്നു മുപ്പതിന് ഹിയറിംഗ് വന്നത് വീണ്ടും പതിനഞ്ചിലേക്ക് മാറ്റിവെച്ചു ഒക്ടോബർ പതിനഞ്ച് അവിടെ അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് പെറ്റീഷണർ സീക്സ് ടൈം ടു ഫയൽ എ റിപ്ലൈ ടു ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ബൈ റെസ്പോണ്ടൻസ് നമ്പർ വൺ ആൻഡ് ടു ഈ ഒന്നും രണ്ടും റെസ്പോണ്ടൻസ് അവർ ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിന് മറുപടി കൊടുക്കുവാനായിട്ട് ഈ പെറ്റീഷണർക്ക് സമയം വേണം അതിനുവേണ്ടി ടൈം ചോദിച്ചു ആ ഓർഡറിൽ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ദ പെറ്റീഷണർ വിൽ ഫയൽ എൻ അഡീഷണൽ അഫിഡവിറ്റ് ഈ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വർക്ക് ആയിട്ടുള്ള അതായത് പബ്ലിക്കിൽ നിന്നും പരാതികൾ സ്വീകരിച്ചിരുന്നു അതുപോലുള്ള സോഷ്യൽ വർക്ക് റിലേറ്റഡായിട്ടുള്ള അവിഡവിറ്റും കൂടി സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധി വന്നു അങ്ങനെ കേസ് പതിനഞ്ച് പത്തിന് വെച്ചു അതും കഴിഞ്ഞിട്ട് അവിടുത്തെ അന്നത്തെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് വിധി ഇരുപത്തി മൂന്ന് പത്തിന് ഡിക്ലെയർ ചെയ്തു അതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഇതൊരു പി ഐ എല്ലാണ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനാണ് അതിന് മലയാളം ഞാൻ മനസ്സിലാക്കുന്നത് പൊതു ഹർജി എന്നാണ് ഈ റിറ്റ് പെറ്റീഷനും ഉണ്ട് പൊതു ഹർജിയുമുണ്ട് ഇവരുടെ ഫയൽ നമ്പറൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു പി സി ഉണ്ടല്ലേ സി മീൻസ് സിവിൽ റിറ്റ് പെറ്റീഷൻ ഇത് കോടതിയുടെ നമ്പറാണിത് അപ്പോൾ റിറ്റ് പെറ്റീഷനാണ് ഇവിടെ പി ഐ എൽ എന്നും എഴുതിയിട്ടുണ്ട് എനിക്കതിൻ്റെ കോടതി നടപടികൾ എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഈ പൊതു ഹർജി ഇദ്ദേഹം ഒരു കൺസ്യൂമർ അല്ലാത്തതിനാൽ അതായത് കെ എസ് ഒരു കണക്ഷൻ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ശ്രീ വിനോദിൻ്റെ പേരിൽ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ഈ പി ഫയൽ ചെയ്യുവാൻ പറ്റില്ല എന്നാണ് ഹു ഈസ് നോട്ട് എ കൺസ്യൂമർ ദ പി എ എൽ നീഡ് നോട്ട് ബി എൻ്റർടൈൻഡ് മൂന്നാമത്തെ പോയിൻ്റാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത് നമ്മൾ ഈ കെ എസ് സി ബിയുടെ പ്രസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സായ നമുക്ക് അനുകൂലമായൊരു വിധിയാണിത് ഈ വിധിക്ക് കാരണം അഡ്വക്കേറ്റ് വിനോദ് തന്നെയാണ് അഫക്റ്റഡ് പാർട്ടി ക്യാൻ ഓൾവേസ് റേസ് ദ ഇഷ്യൂ കെ എസ് സി ബിയുടെ ഒരു കൺസ്യൂമറായ ആർക്കും എപ്പോൾ വേണമെങ്കിലും കോടതിയെ സമീപിക്കാം അവർ അതിൽ അഫക്റ്റഡ് ആണെങ്കിൽ അവരുടെ ഇഷ്യൂമായിട്ട് വന്ന് ഈ കോടതിയെ സമീപിക്കാനുള്ള ഫ്രീഡം അവർക്കുണ്ട് ഇത് ഇപ്പോൾ കോടതി പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം പക്ഷേ എങ്കിലും നമ്മളുടെ ഒരു പ്രാതിനിധ്യം കോടതിയിൽ വന്നതിൽ ഈ അഡ്വക്കേറ്റ് വിനോദിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം അദ്ദേഹം അതിനൊരു തയ്യാറെടുപ്പ് എടുത്തു അത് നടത്തി പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു വക്കീലാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കേസ് വാദിച്ചിരിക്കുന്നത് മറ്റ് വക്കീലന്മാരാണ് പക്ഷെ അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ലോ പോയിൻ്റ് ആണോ ഇത് എനിക്കറിയില്ല അവർക്കതിനെ പറ്റി അവരെന്താണ് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇത് കുറച്ചും കൂടി അവർക്ക് കെയർ ചെയ്യാമായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച് നമ്മളെ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു അഭിപ്രായമാണിത് വിനോദ് കൺസ്യൂമർ അല്ലാത്തത് കൊണ്ട് തള്ളി പക്ഷേ കോടതിയിൽ വരുന്ന കേസുകളെല്ലാം അവനവന് വേണ്ടി തന്നെ അല്ലല്ലോ ഇനി ഒരുപക്ഷെ ഒറ്റ പെറ്റീഷനായിട്ട് വച്ചത് കൊണ്ടാണോ കൺസ്യൂമർ അല്ലാത്തത് കൊണ്ട് തള്ളിയത് അങ്ങനെ കൺസ്യൂമർ മാത്രമേ പെറ്റീഷൻ കൊടുത്താൽ നീതി കിട്ടുകയുള്ളൂ എന്ന് ഇപ്പോൾ ഈ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ കെ എസ് ഇ ബി എല്ലിന് ഫേവറബിൾ ആക്കാൻ വേണ്ടി മെനഞ്ഞെടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം റീ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വിനോദ് ഡയറക്റ്റ് ഒരു കൺസ്യൂമർ അല്ലെങ്കിലും പിതാവിൻ്റെ പേരിലോ മറ്റോ ഉള്ള കണക്ഷൻ്റെ ബില്ല് വിനോദാണ് അടയ്ക്കുന്നതെന്ന് പ്രൂവ് ചെയ്താൽ പക്ഷേ അത്യന്തികമായി മേൽപ്പറഞ്ഞ വിധി വിനോദൻ്റെ വിജയമല്ല എന്നാണ് എൻ്റെ തോന്നൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യാമായിരുന്നു എന്നും തോന്നുന്നു പക്ഷേ പെറ്റീഷൻ്റെ ഫുൾ കണ്ടൻറ്റ് നമുക്കില്ലല്ലോ എന്തോ ആയിക്കോട്ടെ വിനോദിൻ്റെ വിജയമല്ലയോ എന്നുള്ളത് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മളുടെ ഒരു റെപ്രസെൻറ്റേഷൻ കോടതിയിൽ ചെന്നു ഇത് കണ്ടില്ലേ അഡ്വക്കേറ്റ് വിനോദിനെ കളിയാക്കുന്ന തരത്തിലാണ് പല മെസ്സേജുകളും ഈ സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചരിച്ചിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ താരിഫ് റബീഷിനെതിരായി ആം ആദ്മി പാർട്ടി നൽകിയ ഹർജി തള്ളി പ്രസിഡന്റ് പോയി വൈദ്യുതി കണക്ഷൻ എടുത്തിട്ട് വരാൻ കോടതി പറഞ്ഞു ഇങ്ങനെ പോകുന്നു ഇതുപോലെ ധാരാളം ന്യായങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച ആ ഒരു ഇഷ്യൂ എന്തോ ആയിക്കോട്ടെ നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ ശ്രീ വിനോദ് പറഞ്ഞതുപോലെ ജനങ്ങൾ വെറും കഴുതകളായിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ടതിന് നമുക്ക് കെ എസ് ഇ ബിയുമായി ഫൈറ്റ് ചെയ്യാൻ വയ്യ കോടതി വരെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ എത്തുന്നില്ല നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ വരാമല്ലോ നമ്മളാരും പോകാറില്ല കാരണം എന്താ നമ്മൾ കോമൺമാൻ അല്ലെങ്കിൽ പബ്ലിക് എന്ന് പറയുന്നത് യുണൈറ്റഡ് അല്ല അതിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ് എൻ്റെ തന്നെ ബില്ലാണ് ഈ തൊട്ട് മുമ്പലത്തെ അതായത് ഇപ്പോൾ കിട്ടിയ ബില്ല് കഴിഞ്ഞ മാസത്തെ കൺസെപ്ഷൻ കിട്ടിയ ബില്ലാണ് എനിക്ക് മൊത്തം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തിനാല് എക്സ്പോർട്ട് അഞ്ഞൂറ്റി എൺപത്തൊന്ന് സോളാർ ജനറേഷൻ മൊത്തം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡയറക്റ്റ് യൂസ് ചെയ്തത് നൂറ്റി അറുപത് യൂണിറ്റ് ആണ് അപ്പോൾ മന്ത്ലി കൺസംഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി നാലാണോ അതായത് ഈ ഇമ്പോർട്ട് മാത്രമാണോ അതോ ഈ പറഞ്ഞ മുന്നൂറ്റി അമ്പത്തിനാലും നൂറ്റി അറുപതും കൂടി കൂട്ടിയാണോ ഇത് തീരുമാനിക്കുന്നത് ശരിക്കും റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് അതിൽ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് മീൻ ബൈ ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഓഫ് എ പ്രൊസ്യൂമർ ഇതാരാണ് ഡിഫൈൻ ചെയ്യേണ്ടത് അപ്രോപ്രിയേറ്റ് കമ്മീഷൻ റെഗുലേറ്ററി കമ്മീഷനാണ് അത് ഡിഫൈൻ ചെയ്യേണ്ടത് ഇന്ന് വരെ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ കെ എസ് ഇ ബി ഈ പറഞ്ഞ ഇമ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ആ പിരീഡ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് അവർ ഈ എമൗണ്ടിനാണ് എൻ്റെ കയ്യിൽ നിന്നും ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്നത് അണ്ടർ വിച്ച് ഓർഡർ ദെർ ഇസ് നോ സച്ച് ഓർഡർ ഫ്രം റെഗുലേറ്ററി കമ്മീഷൻ ഈ കെ എസ് സി ബി മാത്രമാണ് അതിന് ഓർഡർ ഇറക്കിയത് ഒരു വിധി വന്നു കെ എസ് സി ബിക്ക് അനുകൂലമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ ആ ന്യായം വിധിയിൽ വന്നത് കെ എസ് സി ബി പറഞ്ഞ ന്യായം തന്നെയാണ് അതായത് കെ എസ് സി ബിയുടെ സപ്ലൈ ഇല്ലെങ്കിൽ ഈ ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അതിനും ഒരു കമ്മീഷൻ കെ എസ് സി ബിക്ക് കൊടുക്കണമെന്ന് ഓം വിധിച്ചു എന്ത് ആ വിധിയിൽ അപ്പോൾ ഇതൊരു ഇഷ്യൂ സ്റ്റിൽ പെൻഡിംഗ് ആണ് കേരളത്തിലെ പ്രസ്യൂമേഴ്സിന് സ്റ്റിൽ പെൻഡിംഗ് ആണിത് ആര് മുന്നോട്ട് പോവും ഈ അഡ്വക്കേറ്റ് വിനോദ് പോയതുപോലെ ആരെങ്കിലും പോകുമോ അടുത്തത് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ സംബന്ധിച്ച് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കെ എസ് സി ബി ക്യാപെക്സ് മോഡലിൽ നടപടികൾ തുടങ്ങുന്നു ഈ ക്യാപെക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടോട്ടക്സിന് വിരുദ്ധമായിട്ട് ധാരാളം മെസ്സേജുകൾ നടക്കുന്നുണ്ട് ഇതൊരു ഉദാഹരണമാണ് ഇതൊരു കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ആണ് എന്താണ് ടോട്ടക്സ് സ്മാർട്ട് മീറ്ററിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും സ്ഥാപനവും പരിപാലനവും നിശ്ചിത കാലയളവിൽ സ്വകാര്യ കമ്പനിക്ക് നൽകുകയും ഇതിൻ്റെ ചെലവ് വൈദ്യുതി വിതരണ കമ്പനികളിൽ നിന്ന് മാസാടിസ്ഥാനത്തിൽ ഈടാക്കുകയും ചെയ്യുന്ന രീതിയാണ് ടോ ടക്സ് ഈ മാസ അടിസ്ഥാനത്തിൽ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു പേജാണിത് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആർ ഡി എസ് എസിൽ വന്ന ആ സ്കീമിൽ വന്ന ഒരു നോട്ടാണ് റെഗുലേറ്ററി കമ്മീഷനിൽ ഈ പത്തൊമ്പതാം തീയതി വരുന്ന ഹിയറിംഗിന് വേണ്ടി കെ സി ബി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പെറ്റീഷനിലെ ഒരു സെൻറ്റൻസുമാണിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഓപ്പറേഷണൽ പിരീഡിലാണ് അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് വർഷം വരെ ഇതുണ്ട് അത് അപ്പോൾ ഈ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഓപ്പറേഷണൽ പിരീഡ് ഉണ്ട് ആ ഈ ഓപ്പറേഷൻ പിരീഡിലാണ് ഇക്വേറ്റഡ് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻറ്റ്സ് കളക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് ഇനിഷ്യൽ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് അതില്ല നമ്മൾ പറയുന്നില്ല അപ്പോൾ ആ ഒരു സംഗതി വ്യക്തമായിട്ട് നമ്മുടെ നിയമങ്ങളിൽ എഴുതിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ടോ ടാക്സും സംബന്ധിച്ച് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഇതിനകത്ത് അജ്ഞരാണ് അവർക്കിതിനകത്ത് താല്പര്യവുമില്ല ഇപ്പം എൻ്റെ യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോസിനു വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് നോ ബഡി കെയേഴ്സ് ഇവിടെ ഞാൻ വേറൊരു കത്ത് കാണിക്കുകയാണ് ആർ ടി ഐ ഫയൽ ചെയ്താണ് നിയമസഭയിലേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ച ഒരു കത്തിന് മറുപടി കിട്ടിയിരിക്കുന്നതാണ് ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നതിന് കെ ഐ സി ബിയിലെ ജീവനക്കാരുടെ സംഘടനകളുടെയും മറ്റും ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടായി ടോട്ടക്സിനെതിരായിട്ട് ഉപഭോക്താക്കളുടെയോ അവരുടെ കൂട്ടായ്മകളുടെയോ ഭാഗത്ത് നിന്നും പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ പരാതികൾ ഊർജ വകുപ്പിൽ ലഭിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഈ കാര്യത്തിൽ ഇപ്പോഴും അജ്ഞരാണ് അവരിന്ന് വരെ ഈ പറയുന്ന അധികാരികളുടെ മുമ്പിൽ ഒരു പരാതി എത്തിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ടോട്ടക്സ് നടപ്പാകും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപെക്സിലെ പദ്ധതി എങ്ങനെ ടോട്ടക്സിലേക്ക് മാറും ഇപ്പോൾ കെ എസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ പത്തൊമ്പതാം തീയതി ഉള്ള ഹിയറിങ്ങിൽ അവർ റിവേസ്ഡ് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ഒരു വീഡിയോ ചെയ്തതാണ് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ രണ്ടായിരത്തി മുപ്പത് ആയാൽ പോലും കംപ്ലീറ്റ് ചെയ്യുവാൻ പോകുന്നില്ല ഒരാദ്യം മൂന്ന് ലക്ഷം പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ട് ലക്ഷം പിന്നെ ഒരു ലക്ഷം ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടിയാണ് ഇവിടുത്തെ മൊത്തം കൺസ്യൂമേഴ്സ് ഈ പറയുന്ന രണ്ടായിരത്തി മുപ്പതും പോയിട്ട് രണ്ടായിരത്തി നാൽപ്പതായാലും ഈ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ പൂർത്തിയാകുമെന്ന് ആരും കരുതണ്ട സെൻട്രൽ ഗവൺമെൻറ് ഇതിന് വ്യക്തമായ സ്കീം നടപ്പാക്കിയതാണ് അതിനുള്ള ചെലവുകളുടെ രീതികളും പറഞ്ഞതാണ് പക്ഷേ ഇതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത് ഇവിടുത്തെ യൂണിയൻകാരും പാർട്ടിക്കാരുമാണ് ഇനി മറ്റൊരു ഇഷ്യൂ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഓഫ് എ പ്രസ്യൂമർ സപ്ലൈ കോഡിൻ്റെ അറുപത്തിയേഴ് ക്ലോസ് ആറ് അനുസരിച്ച് നമുക്ക് കറണ്ട് ബില്ലിൻ്റെ അനുസരിച്ചിട്ടാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അല്ലാതെ ഉപയോഗത്തിനനുസരിച്ചല്ല എന്നൊക്കെ നമ്മളെ ഒരു സുഹൃത്തു ഒരു ഗ്രൂപ്പിൽ എഴുതുകയുണ്ടായി അദ്ദേഹം ഇതിനു വേണ്ടി കത്തുകളൊക്കെ അയച്ചു നോക്കിയതാണ് അവസാനം അദ്ദേഹം കസ്റ്റമർ കെയറി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ സോളാർ പ്ലാന്റ് പ്രവർത്തിക്കാതെ വരികയോ നിങ്ങൾ സോളാർ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ബില്ല് തിരിച്ചടയ്ക്കാൻ ഞങ്ങൾക്കൊരു സംവിധാനം വേണം അങ്ങനെയാണെങ്കിൽ സോളാർ ഒന്നും നടപ്പാക്കേണ്ടായിരുന്നല്ലോ സോളാർ നടപ്പാക്കിയ സാഹചര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു ന്യായവുമില്ല ചുരുക്കത്തിൽ ഇത് സംബന്ധിച്ച് കേരളത്തിൽ ഇതിനൊരു നിയമം വന്നിട്ടില്ല കൃത്യമായ നിയമം വേണം ആ ബില്ലെമൗണ്ട് എത്രയാണ് നോക്കി അതനുസരിച്ച് ആണ് ഈ തുക വാങ്ങുന്നതെങ്കിൽ കേരളത്തിലെ എല്ലാ പ്രസ്യൂമേഴ്സിനും നോക്കുകയാണെങ്കിൽ കോടികൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അതിനൊരു സംവിധാനം ഇന്നു വരെ വന്നിട്ടില്ല ഇവിടുത്തെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സ് അവരിതിനെപ്പറ്റി ബോധേടുമല്ല അപ്പോൾ ഇതുപോലെ പല ഇഷ്യൂസും വേണമെങ്കിൽ കാണിക്കുവാനുണ്ട് പക്ഷെ നമ്മൾ ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് സമയമില്ല ഇതെല്ലാം ഇൻഡിവിജ്വൽ കേസുകളായിട്ട് എടുത്തിട്ട് സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു കാരണം ഇത് ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുവാനായിട്ടൊരു യൂണിറ്റി ഇവിടുത്തെ കൺസ്യൂമേഴ്സിന് ഇടയ്ക്ക് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇഷ്യൂസ് നിലനിന്ന് പോകുന്നത് പൊതുജനം എന്നും കരുതയായിരിക്കുന്നതും അവരെ കെ സി ബി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുതലെടുക്കുന്നതും അപ്പോൾ ഇദ്ദേഹം കാണിച്ചതെന്ന ഈ അഡ്വക്കേറ്റ് വിനോദ് കാണിച്ചതെന്ന ഈ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ കോടതി നമുക്ക് തന്ന വിധിയിലൂടെ നമ്മൾ മുന്നേറുക നമുക്ക് പരാതികൾ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടതാണ് നിയമത്തിൽ നമുക്ക് അനീതി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കേണ്ടതാണ് എന്നെ കേൾക്കുന്ന കേരളത്തിലെ കൺസ്യൂമേഴ്സ് കുറച്ചും കൂടി നിങ്ങൾ വിജിലൻ്റ് ആകുക ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്